ബെഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ മലയാളികളുടെ മനം കവർന്ന താരമാണ് ആര്യ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായതോടുകൂടി ചിലർ പാമ്പ് എന്നും മറ്റു ചിലർ വിഷം എന്നുമൊക്കെ ആര്യെ വിശേഷിപ്പിക്കാൻ തുടങ്ങി ഇതൊക്കെ കേവലം ഒരു തമാശ മാത്രമാണെന്ന് കണ്ടാണ് ആര്യ സംസാരിക്കാറുള്ളത് എന്നാൽ ചിന്തിക്കാതെ പ്രവർത്തിച്ചതിലൂടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ആര്യ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹബന്ധത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകൾ വീണ്ടും വൈറലാവുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആര്യ പ്രണയത്തിലായത് അതൊരു സീരിയസ് പ്രണയമായിരുന്നതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സായപ്പോഴേക്കും വിവാഹവും കഴിഞ്ഞു പിന്നാലെ ഒരു പെൺകുഞ്ഞിന് ആര്യ ജന്മം നൽകി സന്തുഷ്ടമായൊരു ദാമ്പത്യ ജീവിതമായിരുന്നുവെങ്കിലും അത് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു വർഷങ്ങളോളം പ്രണയിച്ചിരുന്നവർ എട്ട് വർഷം കൊണ്ട് കുടുംബജീവിതം അവസാനിപ്പിച്ച് രണ്ട് വഴിയിലേക്ക് മാറി വിവാഹ മോചനത്തെക്കുറിച്ച് മുൻപ് നല്കിയ അഭിമുഖങ്ങളിലും ആര്യ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത് പങ്കാളിയോട് നമുക്കുള്ള വിശ്വാസവും പൊസസീവ്നസ്സും ബന്ധങ്ങളിലെ പ്രധാന കണ്ണിയാണ് എന്തും സ്പേസ് ഉള്ള ഇടങ്ങളിൽ വിശ്വാസവും പൊസസീവ്നസ്സും പ്രശ്നമുണ്ടാക്കില്ല മാത്രമല്ല പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേണ്ടി ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കുകയും ചെയ്യുമെന്നും ആര്യ പറഞ്ഞിരുന്നു എന്നാൽ ബന്ധങ്ങളിലേക്ക് വാശിയും ഈഗോയും കയറുമ്പോഴാണ് പെട്ടെന്ന് ഡൈവേഴ്സ് ചെയ്യേണ്ടി വരുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകാലം സ്വാതന്ത്ര്യം കിട്ടിയതായൊക്കെ തോന്നും പക്ഷെ ഒറ്റപ്പെട്ട് പോവുകയാണെന്നൊരു പോയിന്റ് അതിനു ശേഷമാണ് ജീവിതത്തിൽ ഉണ്ടാവുക അങ്ങനെ ഒരു സമയത്ത് വിവാഹമോചനം വേണ്ടായിരുന്നു എന്നോർത്ത് പശ്ചാത്തപിച്ചിട്ടുള്ള ആളാണ് താൻ എന്ന് ആര്യ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഒരു പശ്ചാത്താപം തോന്നിയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി പെട്ടെന്നുണ്ടാകുന്ന വാശിക്കുമേലെടുക്കുന്ന തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളാണെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റൊരു ബന്ധത്തിന് വേണ്ടി ശ്രമിക്കുക എന്നാൽ അങ്ങനെ വരുന്ന ചിലരിൽ നിന്നും ഉണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ നിന്നും എത്രയോ ഭേദമായിരുന്നു മുൻപത്തെ ജീവിതമെന്ന് അതിലൂടെയും മനസ്സിലാവുമെന്നും ആര്യ പറഞ്ഞു ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ആര്യ മറ്റൊരു പ്രണയത്തിലായിരുന്നു ലിവിംഗ് റിലേഷൻ പോലെ ആയിരുന്നുവെങ്കിലും അയാൾ നടിയെ വഞ്ചിച്ചു ആര്യ ബിഗ് ബോസിൽ പോയതോടുകൂടി പങ്കാളിയായി കൂടെ ഉണ്ടായിരുന്നയാൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി ബിഗ് ബോസ് കഴിഞ്ഞ് തിരികെ വന്ന ആര്യെ കാത്തിരുന്നത് ചില ദുരന്ത വാർത്തകളായിരുന്നു ഇതോടെ മാനസികമായി തളർന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും ആര്യ വ്യക്തമാക്കി